ഒന്നും രണ്ടും എം എൽ എമാർ കയ്യിലുള്ള കക്ഷികളെ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാക്കിയിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവരെ 5 കൊല്ലവും സ്ഥിരമായി മന്ത്രിപദവിയിൽ ഇരുത്തണമെന്ന് ആർക്കാണ് ഇത്ര വാശി? ഇടതുമുന്നണി സംസ്ഥാനത്തോട് കാണിക്കുന്നത് ഒരു വലിയ ചതിയാണ്. വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് എ കെ ശശീന്ദ്രൻ എന്ന എൻ സി പിയുടെ മന്ത്രിയെ. ഇപ്പോഴിതാ വാളയാറിൽ 88 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ അറസ്റ്റിലായത് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ അടുത്ത അനുയായി എന്നറിയുമ്പോൾ ഇടതുമുന്നണിക്കുള്ളിലും കടുത്ത ഞെട്ടലാണ്. സ്വർണ്ണക്കടത്ത് വിവാദം, സ്വർണം പൊട്ടിക്കൽ വിവാദം, ഇതൊക്കെ ഇടതുമുന്നണിയെ പിടിച്ചുലച്ചതാണ്. ഇപ്പോഴിതാ കഞ്ചാവ് കടത്തിലും ഇടതുമുന്നണിയിലെ ഘടകകക്ഷി മന്ത്രിയുടെ ഉറ്റ അനുയായി പ്രതിയായിരിക്കുന്നു. എൻ സി പി വല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി അനൂപാണ് വൻതോതിൽ കഞ്ചാവ് കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പിടിയിലായത്. അനൂപ് മന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം നിൽക്കുകയും അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന ഫോട്ടോകളും ഇൻസ്റ്റാഗ്രാമിൽ പുറത്തു വന്നു കഴിഞ്ഞു. ഇതുതന്നെയാണ് മന്ത്രിക്കെതിരെ ഇടതുമുന്നണിക്കുള്ളിൽ ആയുധമാക്കുന്നതും. കഞ്ചാവുമായി 3 പേരെ പിടികൂടിയതിന് പിന്നാലെ അനൂപ് ഇൻസ്റ്റാഗ്രാമിൽ ചില പ്രമുഖ ഇടതുകക്ഷി നേതാക്കളൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. താൻ ഉന്നത സ്വാധീനമുള്ള നേതാവാണെന്ന് സൂചിപ്പിച്ച് പോലീസിനെയും നാട്ടുകാരെയും സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു അനൂപിൻ്റെ ലക്ഷ്യം. ഇതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെ അനൂപിനെതിരെ 5 കേസുകൾ നിലവിലുണ്ട്. നാട്ടിലെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് അനൂപ്. 2 സ്കൂളുകളുടെ പി ടി എ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി പദവികളും വഹിക്കുന്നുണ്ട്. 8 ഒക്ടോബർ രാത്രി 9 മണിയോടെ വാളയാർ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തിയ 88.68 കിലോ കഞ്ചാവ് പിടികൂടിയത്. വല്ലപ്പുഴ പാറപ്പുറത്ത് മൊയിനുദ്ദീൻ, വല്ലപ്പുഴ സ്വദേശി സനൽ, പുലാമന്തൂർ സ്വദേശി രാജീവ് എന്നിവരാണ് കഞ്ചാവ് സഹിതം പോലീസിൻ്റെ പിടിയിലായത്. നിർത്താതെ പോയ കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിനിടയിൽ രഹസ്യാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അനൂപിൻ്റെ പേര് പ്രതികൾ പറഞ്ഞത്. കഞ്ചാവ് എത്തിക്കാൻ പ്രതികൾക്ക് പണം നൽകിയത് അനൂപാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളുമായി അനൂപ് നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്നിനു പിറകെ ഒന്നായി ഇടതുമുന്നണിയെ പൊല്ലാപ്പുകൾ വിടാതെ പിന്തുടരുന്നു. സ്വർണ്ണക്കടത്തിന് ശേഷം ഇപ്പോഴിതാ ഘടകകക്ഷി മന്ത്രിയുടെ അടുത്ത അനിയായി കഞ്ചാവ് കടത്തിയതാണ് ഏറ്റവും പുതിയ വിവാദം.